അവന്റെ രണ്ട് കാലും രണ്ട് കൈയും പറ്റിയ ജോയ്സ് സാർ ഉണ്ടായ ഒരു കാലഘട്ടമുണ്ട്. ജോയ്സ് സാർ ഉണ്ടായപ്പോ ആലുവ അത് ശാന്തമായിരുന്നു. ആലുവയുടെ ക്രിമിനലുകൾ ഒതുങ്ങിയിരുന്നു. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ 5 വയസ്സ് മാത്രം പ്രായമായ 5 വർഷമായിട്ടുള്ളൂ ആ കൊച്ചു ജനിച്ചിട്ട്. ഈ 5 വർഷം കൊണ്ട് ജനിച്ച ആ കൊച്ചിന് ഇവൻ ഇങ്ങനെ ചെയ്തപ്പോ അവൻ എന്ത് സുഖമാണ് കിട്ടിയത്? ഈ 5 വയസ്സുള്ള കൊച്ചിന് ഇങ്ങനെ കാണിച്ചപ്പോൾ അവൻ എന്ത് സുഖം കിട്ടിയിട്ട്? ഇതിനു മുമ്പും അവൻ ഡൽഹിയിലെ ഏതോ ഒരു കേസിലെ പ്രതിയാണെന്ന് പറയുന്നു. അവന് എങ്ങനെ ജാമ്യം കിട്ടി? അവൻ ഇവിടെ വന്നു കേരളത്തിലേക്ക് എങ്ങനെ അവൻ ചേക്കേറി? അപ്പൊ നമ്മള് അതിഥി ദേവോ ഭവ എന്നുള്ള രൂപത്തിൽ അതിഥികളെ സ്വീകരിച്ച് അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അവരെ ഇവിടെ വളർത്തി ലഹരി വിരുദ്ധമായ എല്ലാ കാര്യങ്ങളും. ഞാൻ ചോദിക്കണതല്ല, ഇപ്പൊ നമ്മുടെ ഭരണഘടനയില് ശരിക്കും നമ്മുടെ ഇന്ത്യയില് ഭരണഘടന ഇന്ത്യയിലെ ഭരണഘടനയില് നമുക്ക് പൊതുജനങ്ങൾക്ക് അവരെ ശിക്ഷിക്കാനുള്ള അർഹതയില്ല. എന്നാലും ചേച്ചിയുടെ രൂക്ഷമനുസരിച്ച് ചേച്ചി എന്ത് പ്രതികരിക്കുന്നു? ഈ 5 വയസ്സായി കുഞ്ഞിനെ ഇവനെ ചെയ്തവനെ നിയമത്തിൽ വിട്ടുകൊടുക്കാൻ പറ്റില്ല, ജനങ്ങൾക്ക് തന്നെ വിട്ടുകൊടുക്കണം എന്നാണ് അഭിപ്രായം. അപ്പൊ അവനെന്ത് ചെയ്യും? കൊല്ലും? കൊല്ലണം. ഇവന് ഇഞ്ചിഞ്ചായി കൊല്ലണം. എന്തിനാണ് ഇവന് മട്ടനും ചിക്കനും പൊറോട്ടയൊക്കെ തിന്നാൻ വേണ്ടി അങ്ങോട്ട് വിട്ടുകൊടുക്കണേ? എത്രയും പെട്ടെന്ന് തൂക്കിലേക്ക് അതാ പിടിച്ച് എത്ര പെട്ടെന്ന് പിടിച്ചല്ല. അതിന് വേണ്ടി എന്താ നടപടി എന്ന് വെച്ചാൽ പെട്ടെന്ന് എടുക്കണം. പൊതുജനങ്ങൾക്ക് പ്രതിയെ കുറിച്ച് പറഞ്ഞാലേ, നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ശിക്ഷയില്ല. ഈ മയക്കുമരുന്നും ഇതൊന്നും ശിക്ഷ കൂട്ടേണ്ട ഒരു കാര്യമില്ല. 100 രൂപയുടെ സാധനം 1000-2000 രൂപയ്ക്ക് പിടിക്കുമ്പോൾ ഒരുപാട് യുവാക്കൾ എല്ലാവരും അതിൽ പെടും. നമ്മുടെ നാട്ടിൽ ശിക്ഷ എന്ന് കൂട്ടി മയക്കുമരുന്നിനെതിരെയായിട്ട് സർക്കാർ ശക്തമായിട്ട് നിയമം തന്നെ ഭേദഗതി ചെയ്ത് ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ട അവസ്ഥയിൽ കൊണ്ടുവന്നാൽ മയക്കുമരുന്ന് ഇല്ലാണ്ടാവും. അതുപോലെ കുറ്റകൃത്യങ്ങളുടെ പൊതു കുറയും നമ്മുടെ നാട്ടിൽ. അതായിട്ട് ഓരോരുത്തർക്ക് അവരവരുടെ കുറവുകളുണ്ടെങ്കിൽ ഇപ്പം മാനസിക രോഗിയാന്ന് പറഞ്ഞാൽ അവന് ജീവിതകാലം മുഴുവൻ പുറത്തേക്ക് പോവാം. അപ്പം ശിക്ഷ കൂട്ടിയാൽ ഒരു പരിധിവരെ മയക്കുമരുന്നും എല്ലാം നമ്മുടെ നാട്ടിൽ ഇല്ലാണ്ടാവും. ഇല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളല്ല, പല രാജ്യങ്ങളും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതാക്കിയിട്ടില്ല. ഇതില്ലാത്തോടത്തോളം കാലം കുറ്റകൃത്യം ഒരു കാരണവശാലും കുറയുകയില്ല, പീഡനവും നടക്കും, എല്ലാം നടക്കും. ആലുവയെക്കുറിച്ച് പറയാനുള്ളത്, ആലുവയെക്കുറിച്ച് പറയുമ്പോൾ ശരിക്കും പെരുമ്പാവൂർ മേഖല പോലെയല്ല. ആലുവയിൽ അത്രയും പുറത്ത് അന്യസംസ്ഥാന തൊഴിലാളികളില്ല. പെരുമ്പാവൂർ ഭാഗത്തൊക്കെ ഇവർക്ക് യാതൊരു ഐഡന്റിറ്റി ഇല്ല. നമ്മുടെ നാട്ടിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവരുടെ കാർഡ് അഥവാ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുന്ന ആരെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. പിന്നെ പോലീസുകാർക്ക് ഒരു പരിമിതിയുണ്ട്, അവർക്കൊരു പരിധി കൂടുതൽ ഇതിനെക്കുറിച്ചൊന്നും അന്വേഷിച്ച് നടക്കാൻ അവർ താല്പര്യപ്പെടില്ല. ഇന്ന് കാണുന്നവനല്ല നാളെ ഹോട്ടലിൽ നിൽക്കണേ. അപ്പം ഇവിടെ വന്നവനെ കുറിച്ച് ആരും ഒരു ആർക്കും ഒരു ഐഡിയ ഇല്ല. കൊലപാതകത്തിൻ്റെ പ്രതിയെ ശരിക്കും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് തക്കതായ ശിക്ഷ കൊടുക്കണം. കാരണം അല്ലലറിയാത്ത നിഷ്കളങ്കയായ ഒരു 5 വയസ്സുള്ള കുട്ടിയെ ദാരുണമായി കൊലപ്പെടുത്തിയത് ജനങ്ങളുടെ ഇടയിൽ വളരെയേറെ ദുഃഖം ഇന്നും നിലനിൽക്കാം. ഇതാണ് അപ്പോൾ നിയമത്തിൻ്റെ മുമ്പിൽ കേരളത്തിൽ അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടാവാൻ സാധ്യത അങ്ങനെ അനുവദിച്ചില്ലായിരുന്നു. നല്ല കടുത്ത ശിക്ഷ തീർച്ചയായിട്ടും ഈ പ്രതീക്ഷ കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇത് മറ്റുള്ളവർക്കൊരു മാതൃകയായിട്ട് തീരട്ടെ എന്നാണ് അല്ലെങ്കിൽ ജനങ്ങൾക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ജനങ്ങൾക്ക് കൊടുക്കണം. അപ്പൊ ഇനി നാളെ ജയിലിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ഇതന്നെ ചെയ്യാൻ പോകുന്നത്. ശക്തമായ നടപടികൾ പോലീസ് എടുക്കും എന്നാണ് ഇവിടെ ഞങ്ങളുടെ പ്രതീക്ഷ. അങ്ങനെ എടുക്കില്ലെങ്കിൽ ഇപ്പൊ വലിയൊരു പ്രവർത്തന പ്രക്ഷോഭത്തെ ഗവൺമെന്റ് നേരിടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. പൊതുജനങ്ങൾ എന്ന രീതിയിൽ പറയാനുള്ളത് ഇതൊന്നും പോലീസുകാർക്ക് കൊടുക്കരുത്. ഈ പ്രതികരണം ഭരണഘടനയിൽ അങ്ങനെ ഒരു ഇന്ത്യൻ ഭരണഘടനയിൽ അങ്ങനെ ഒരു സാധ്യത ഇല്ലല്ലോ. ഇന്ത്യൻ ഭരണഘടനയില് ഇല്ല. അതാണ് ഇന്ത്യൻ ഭരണഘടന എന്നാ ശരിയല്ല. ശരിയല്ല അതാണ് എന്റെ അഭിപ്രായം. ആണല്ലേ, എനിക്ക് നമ്മുടെ പ്രതിനെ വിളിച്ചിട്ട് തീർക്കണം. അങ്ങനെയാണോ? അങ്ങനെയാണോ നിങ്ങളുടെ ആ കൊച്ചിനെ കൊന്ന അയൽക്കാട്ടിയും ദൂരമായിട്ട് അവനെ ജനങ്ങളെന്നാ ജനങ്ങൾക്ക് കൊടുക്കണം. അല്ലാണ്ട് വേറെ അവനെയൊക്കെ ജയിലിൽ കൊണ്ടുപോയി
നമ്മളുടെ പൈസ കൊടുത്തു, നമ്മളുടെ പൈസയാണ് അവന്റെ കുട്ടീനെ കൊടുക്കുന്നത്. നമ്മൾ കൈ കിട്ടിയാൽ നിയമം കയ്യിലെടുക്കാൻ പറ്റൂലല്ലോ. നിയമം കയ്യിലെടുക്കാൻ പറ്റില്ല, അത് വലിയൊരു ശാപമായിട്ടിരിക്കണല്ലേ. നമുക്ക് എല്ലാവർക്കും ഒരു ശാപമായിട്ട് മാറിയിരിക്കണം. പ്രതിയെ നമുക്ക് ശിക്ഷിക്കാനുള്ള, അവരെ കൊല്ലാതെ കൊല്ലണം, കൊല്ലാതെ കൊല്ലണം. അതാ പറയുന്നത്, പോലീസാണ് പൊതുജനങ്ങൾക്കൊന്നും ചെയ്യാനുള്ള ഇതില്ല. പൊതുജനങ്ങൾക്ക് റോഡില്ലല്ലോ. ഇല്ല, ഇത്തരം കൊലപാതകങ്ങളൊക്കെ ഉണ്ടായാൽ അതിന്റെ അന്വേഷണം നടത്തുന്ന ഒക്കെ പോലീസാണ്, അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പൊതുജനങ്ങൾ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കണം. കോടതിക്ക് വിട്ടുകൊടുത്തിട്ട് ബിരിയാണി കൊടുക്കാനല്ലേ? ആ ബിരിയാണി കൊടുത്ത് സംരക്ഷിക്കലല്ല. അവൻ എന്ത് കുറ്റമാണ് ചെയ്തത്? അതനുസരിച്ച് പുറം രാജ്യങ്ങൾ എങ്ങനെ ചെയ്യണേ? കാല് കാട്ടികളെന്നെ കാല് കാട്ടികളും തല കാട്ടികളും. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് പൊതുജനങ്ങൾക്ക് അങ്ങനെ ചെയ്യാനുള്ള അനുവാദം ഇല്ലല്ലോ. അനുവാദം ഇല്ലെങ്കിൽ അത് കോടതി അപ്പൊ തന്നെ തീർപ്പേൽപ്പിച്ച് അങ്ങനെ അവനെ രാജ്യത്തിന് തന്നെ കാട്ടിക്കളയും. തീറ്റ കൊടുത്ത് വളർത്തിയിട്ട് തിരിച്ചു വന്ന് വീണ്ടും ചെയ്യാമണ പ്രവർത്തി. അല്ല, നല്ല കാര്യമല്ലേ? അപ്പൊ അത് അവനെ അപ്പൊ തന്നെ അവനെ നല്ല കാര്യമല്ലേ? കോടതിയിൽ പല ആളുകളുണ്ട് കേസ് പറയുന്ന. നമ്മളിപ്പോ കളവ് ചെയ്തിട്ട് എല്ലാരും അവിടെ വക്കീലുണ്ട്. ഇവനും വക്കീല് വരൂലേ? ചില ആട്ട്, ആട്, കോഴി, കോഴി, ഇതൊക്കെയാണ് ഉള്ളത്. അപ്പൊ പിന്നെ അവൻ രണ്ട് കയ്യാല വന്ന് പിന്നെ ചെയ്യുള്ളൂ. വേറെ വരും അവന് രക്ഷിക്കാൻ വേണ്ടിട്ട്. ആളുകൾ വരും. അല്ലെങ്കിൽ അവന്റെ രണ്ട് കാലും രണ്ട് കൈയും വെട്ടിയാണ്ട് വിട്ടേക്കണം. അല്ലെങ്കിൽ ഇവിടെ കൂടി ആലോചിക്കുകയാണ്. ഇവിടെ പഴയ ഒരു എസ് ഐ ജോയ്സ് സാർ ഉണ്ടായ ഒരു കാലഘട്ടമുണ്ട്. ജോയ്സ് സാർ ഉണ്ടായപ്പോ ആലുവ അതിശാന്തമായിരുന്നു. ആലുവയുടെ ക്രിമിനലുകൾ ഒതുങ്ങിയിരുന്നു. അതേപോലെ അതിൽ നിന്ന് വന്ന ഒരു ശശീധരൻ എന്ന് പറയുന്ന ഒരു എസ് ഐ ഉണ്ടായ ഒരു കാലം ആലുവ കിടുങ്ങിയിരുന്നു. ആലുവയിലെ ദാതകളെല്ലാം ഒതുങ്ങിയിരുന്നു. ആലുവയിൽ കുറ്റകൃത്യങ്ങൾ കുറഞ്ഞിരുന്നു. ഒരുപാട് കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുമായിരുന്നു. ആ കുറ്റവാളികളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുമായിരുന്നു. ഒരുപാട് സാഹചര്യങ്ങൾ അന്ന് ഈ ആലുവയെ പറ്റിയുണ്ടായി.